ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ്. ഗാർഡനിങ്ങും കുക്കിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ അങ്ങനെയൊന്നുള്ള വീഡിയോസ് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും ഇതുപോലെ ഇങ്ങനെ വന്നിരുന്ന് ചായ ഒന്നും കുടിക്കൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് സ്കൂളുണ്ടാകുന്ന സമയത്ത് പണികൾക്കിടയിലൂടെ തന്നെയാണ് നമ്മൾ ചായ കുടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഇനി ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ്. ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഗാർഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ മനസ്സും അതുപോലെ ശരീരം ഒക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഗാർഡനിങ്ങിലൂടെ നമുക്ക് പറ്റും. അപ്പോൾ ഞാനെപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ചെടികളൊന്നും വെക്കാത്തവരോട് ഞാൻ എപ്പോഴും പറയും, ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിനെ പരിപാലിക്കുമ്പോഴും അത് നനച്ച് കൊടുക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു സന്തോഷം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത്. എന്നും നമുക്ക് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം, അതുപോലെ അർജുൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും നമ്മളതൊന്നും ഓർത്ത് കരയാത്തത് ഉണ്ടാവില്ല. അത്രക്കും വിഷമകരമായൊരു അവസ്ഥയാണല്ലോ ഇപ്പോൾ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് നമുക്കൊരു കാര്യമില്ല അല്ലേ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ അത് ഓർത്ത് വിഷമിച്ച് നമ്മളെ മനസ്സും ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ വെറുതെ ഇതാക്കണം. അതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകണില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതുപോലെ രാത്രിയൊക്കെ ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു സങ്കടവും കാര്യമൊക്കെ വരിക. അപ്പോൾ അത് ഓർത്ത് കരയാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സ് ഹാപ്പി ആയിരിക്കാൻ ഇതുപോലെ ഗാർഡനിങ് നമ്മളിഷ്ടപ്പെടുന്ന കാര്യം എന്താ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും ഗാർഡനിങ് നല്ലൊരു കാര്യമാണ്. നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ ഹെൽത്തി ആയിരിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെടികൾ വെക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്യുക. ഓരോ ചെടികൾ പരിപാലിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ സംസാരിച്ചിരുന്നതിൻ്റെ ഇടയിൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക, ഡെയിലി വ്ളോഗൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും നിങ്ങൾക്കങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരുപാട് വീഡിയോസ് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാനങ്ങനെ പറയാൻ എനിക്കറിയില്ല, ഞാനങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആ ചട്നിയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിനൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ് ലഞ്ചിന്. അപ്പോൾ ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഡെയിലി വ്ളോഗൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നുക. ഇപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം അങ്ങനെ ചെയ്യാതായിട്ട് ശരിക്കും മടിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ തോന്നുക. അപ്പോൾ അതാ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വാട്ടറിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് പ്ലാന്റ്സ് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ജിസി പ്ലാന്റ്, അതുപോലെ മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് നാളത് നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതിനങ്ങനെ എപ്പോഴും ഒന്നും വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരുപാട് നാൾ അങ്ങനെ കേടാവാതെ നിൽക്കുന്ന ചെടികളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ നല്ലത്. പിന്നെ ഏത് ചെടികളാണെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ സൺഷെയ്ഡിൻ്റെ താഴെ അങ്ങനെയുള്ള ഒരു സെമി ഷെയ്ഡഡ് ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് വെളിച്ചം കൊള്ളിക്കുക. പിന്നെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്ത് ഒരു ദിവസമൊക്കെ അങ്ങനെ പുറത്ത് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ഇൻഡോർ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ.
ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല, കുറച്ച് ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെടികളുടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് അങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ചെടികളൊന്നും അങ്ങനെ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു, ഇനി പുറത്താണ് ബാക്കിയുള്ള പണികൾ. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോ, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടെ ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മാറ്റിയപ്പോൾ അവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ പ്ലാന്റ്സ് തന്നെയാണ് അവിടെ ഭംഗിയെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സൊക്കെ മാറ്റിയിട്ട് അവിടെ അഗ്ലോണിമ പ്ലാന്റ്സ് തന്നെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാ ഇവിടെ ഒക്കെ ഒന്ന് ഈ കമ്പികളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ചെടികളൊക്കെ വെക്കണം. അപ്പോൾ ഇതാ ഞാൻ സെറ്റ് ചെയ്യാനുള്ള ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ ചെടികളൊക്കെയാണ് നമ്മൾ ആ ബോക്സിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചട്ടിയൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് ആ ചെടികൾ നിൽക്കും. അപ്പോൾ ഈ അഗ്ലോണിമ ചെടികളൊക്കെ അത്ര അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് ബുഷിയാവാനുണ്ട്, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ അധികം ബുഷിയല്ല, ഒരൊറ്റ പ്ലാന്റായി നിൽക്കുകയാണ്. ഇനി തൈകളൊക്കെ വന്ന് ബുഷിയായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ബോക്സ് കാണാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇനി ഈ ബോക്സിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ ചെടികളിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നനക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അറേഞ്ച്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ്. ഇനി ഈ ഒരു അഗ്ലോണിമ ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് വരണം, ഒന്നുകൂടെ ഒന്ന് ഹൈറ്റ് വെച്ച് നല്ല ബുഷിയായിട്ട് വരുമ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു ഭംഗിയിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന ഒരു വിശ്വാസത്തോടെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ.